ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് ആണ്. ജിയോ ഫോണൊക്കെ 500 രൂപ തൊട്ട് കിട്ടുന്നു. ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണും തമ്മിലുള്ളൊരു വാട്സപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ഇനി ഈസിയാണ്. iOS നിന്ന് ആൻഡ്രോയിഡിലേക്ക് സാംസങ് ഫോണിലേക്കൊക്കെ സിമ്പിളായിട്ട് വാട്സപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ചെറിയ ടെക് ന്യൂസുകളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 898 ഈ ഒരു പ്രോസസ്സർ ദി മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ടുള്ള വിവോ ഫോൺ ലീക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോൺ പല സർട്ടിഫിക്കേഷനുകൾ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. എപ്പോൾ ലോഞ്ച് ചെയ്യും, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വെച്ചുകൊണ്ടുള്ള ഫോൺ താമസിയാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാനേ വകയുള്ളൂ. കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് വാട്സപ്പിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറാണ്. വാട്സപ്പ് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കോ അല്ലെങ്കിൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് പലപ്പോഴും വേണ്ടി വരും. മിക്കവാറും അതും അത്രയും നല്ല രീതിക്ക് സക്സസ് ആവാനും സാധ്യതയില്ല. ബട്ട് ഇനി അങ്ങോട്ട് ആ പ്രശ്നമില്ല. സാംസങ് ഫോണിലേക്ക്, ആൻഡ്രോയിഡ് 10 or 11 വർക്ക് ചെയ്യുന്ന സാംസങ് ഫോണിലേക്ക് ഐഫോണിലത്തെ വാട്സപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. ആ ഐഫോണും അതേപോലെ തന്നെ ഏത് സാംസങ് ഫോണിലേക്കാണോ നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, വാട്സപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഫോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ ഉണ്ടായാൽ മാത്രം മതി. ദാറ്റ് മീൻസ് ലൈറ്റ്നിംഗ് ടു ടൈപ്പ് സി കേബിൾ ആയിരിക്കും വേണ്ടി വരാൻ മിക്കവാറും. അങ്ങനെ ഒരു കേബിൾ നിങ്ങൾക്ക് വേണ്ടി വരും. ആ കേബിൾ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഐഫോണിലത്തെ വാട്സപ്പിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ചാറ്റ്, വീഡിയോ, എല്ലാ സംഭവങ്ങളും, ഫുൾ ചാറ്റ്, അങ്ങനെ തന്നെ പുതിയ സാംസങ് ഫോണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അവിടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മെസ്സേജും അതിനകത്ത് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ ഫോണുകളിലേക്ക്, ഇപ്പോഴേക്ക് സാംസങ് ഫോണിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, കൂടുതൽ ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് താമസിയാതെ എത്തുമെന്നും അവർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. താമസിയാതെ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ പ്രത്യേകം എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൺ ടൈമിന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചതാണ് ഗാലക്സി വാച്ച് 4 കിട്ടില്ലം വാച്ചാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ കണ്ടു നോക്കുക. വീഡിയോ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ വരും. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ ഒരു ലോഞ്ച് 9th വരുന്നുണ്ട്. നല്ല നല്ല കുറച്ച് ലോഞ്ചുകളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് റിയൽമി പാഡ്. റിയൽമി പാഡ് G80 പ്രോസസ്സറുമായിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. സോ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ടാബ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ല വാങ്ങിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. റിയൽമിയുടെ ടാബ് നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് അതിൻ്റെ ലീക്ക് ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് ആൾക്കാരുടെ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ G80 പ്രോസസ്സർ LPDDR4X RAM, EMMC 5.1 സ്റ്റോറേജ്, 4GB RAM, 64GB എക്സ്പാൻഡബിൾ ആയിരിക്കും. ക്വാഡ് സ്പീക്കർ, DTS, HD ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യും. 7100mAh ബാറ്ററി തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. റിയൽമി 8S എന്നൊരു ഫോൺ അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 8i എന്നൊരു ഫോണും അന്ന് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 8S ൽ വരുമ്പോൾ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 810 ആയിരിക്കും പ്രോസസ്സർ. റിയൽമി 8i ൽ വരുമ്പോൾ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 ആയിരിക്കും പ്രോസസ്സർ. സോ മൂന്ന് പ്രൊഡക്റ്റുകളും ഈ പറഞ്ഞ മൂന്നെണ്ണവും നല്ലൊരു സ്പെക് തന്നെയാണ് നമ്മൾ ഡീസൻറ്റ് ഇപ്പോൾ ഇനീഷ്യലി കേൾക്കുന്നത്. നോക്കാം എങ്ങനെയാണിത്, എന്താണ് സംഭവങ്ങൾ വരാൻ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. 9th ഡേറ്റ്. ഇനി അടുത്തൊരു കാര്യം, എയർടെലിൻ്റെ ക്ലൗഡ് ഗെയിമിംഗ് വന്നിരിക്കുകയാണ്. ക്ലൗഡ് ഗെയിമിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ ചുരുക്കിയൊന്ന് പറയാം. സംഗതി വേറൊന്നുമല്ല, നമുക്ക് ഫോണിൽ ഇപ്പോൾ PUBG ഒക്കെ കളിക്കുമ്പോൾ ഫോണിൽ ആ ഗെയിം കളിക്കാൻ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ക്ലൗഡ് ഗെയിമിങ്ങിലാണ് ഈ PUBG വരുന്നതെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയറും പവറും എല്ലാം ക്ലൗഡിലായിരിക്കും. അത് അവരുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ ആരാണോ ഈ സർവീസ് തരുന്നത്, ഇപ്പോൾ എയർടെല്ലാണെങ്കിൽ എയർടെല്ലിൻ്റെ സർവീസ് ആയിരിക്കും. എയർടെല്ലിലായിരിക്കും പവർഫുള്ളായ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ പ്രോസസ്സിംഗ് പവറോ റാമോ ഒന്നും അധികം വേണ്ട. നമുക്ക് വേണ്ടതെല്ലാം ഒന്നേ ഒന്ന് മാത്രം, ഫാസ്റ്റായ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ. എയർടെൽ 5G വരികയാണ്. അതിൽ ഈ പറഞ്ഞ ഫാസ്റ്റായ, വളരെ ലേറ്റൻസി കുറഞ്ഞ ഒരു ഗംഭീര ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് അവരുടെ 5G. സോ ആ ഒരു 5G വരുന്നതോട് കൂടി എയർടെലിൻ്റെ ക്ലൗഡ് ഗെയിമിങ്ങും വരുന്നുണ്ട്. സോ ക്ലൗഡ് ഗെയിമിംഗ് ആ ഒരു 5G നമ്മൾ കളിക്കുമ്പോൾ ലേറ്റൻസി ഒന്നും ഇല്ലാതെ കിഡിലൻ ലെവലിൽ കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഐ മീൻ PUBG അതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, BGMI അതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് കുറേയധികം ഗെയിമുകൾ ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് കളിക്കാൻ പറ്റാതിരിക്കുന്ന പല ഗെയിമുകളും നമുക്കിനി ഈ ഒരു സംവിധാനത്തിലൂടെ കളിക്കാം. ബട്ട് 5G സർവീസ് അല്ലെങ്കിൽ 5G വേണ്ടി വരും. സോ 5G ഉള്ള ഫോൺ വേണ്ടി വരുമെന്ന് സാർ. ഇനി അടുത്തൊരു കാര്യം, വൺ പ്ലസിൻ്റെ 10 വരുമ്പോൾ അത് മുമ്പത്തെ വൺ പ്ലസ് 9 പോലത്തെ ഡിസൈൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ലീക്ക് ഇതായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഡിസൈനിൽ വലിയ ഇന്നോവേഷൻ നടത്തുന്ന ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ 10 വരുമ്പോൾ 9 പോലെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഘടകങ്ങളൊന്നും അതിനകത്ത് പറയാനില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായാൽ ഭാഗ്യം. ഇനി അടുത്തൊരു കാര്യം, റെഡ്മി 10 Prime എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. G88 എന്ന പ്രോസസ്സർ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 12500 പ്രൈസ്. ആ ഒരു പ്രൈസിന് 50 MP മെയിൻ ക്യാമറയും G88 പ്രോസസ്സറുമാണ്.
സെൽഫി ക്യാമറ വന്നിട്ട് 8 MP ഓവറോൾ ആ ഒരു പ്രൈസിന് ഒരു റെഡ്മി ഫോണെന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ MIUI 12.5 ഒക്കെ വരുമ്പോൾ അതിനകത്ത് റാം എക്സ്പാൻഷനൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പല വിവോ ഓപ്പോ ഫോണുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സ്റ്റോറേജിൽ നിന്ന് റാം എടുത്തിട്ട് ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാൻ, ഇതിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമെന്ന്. അത് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് MIUI 12.5 വരുമ്പോൾ അത് ആ ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അതുകൂടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4GB റാം, 64GB സ്റ്റോറേജ് വേരിയൻറ്റ്, 12500 G88 പ്രോസസ്സർ, 50 MP മെയിൻ ക്യാമറ, സ്പെക് വൈസ് ഒരു ഡീസൻ്റ് ആയ ഫോൺ, പ്ലസ് ഈ റാം എക്സ്പാൻഷൻ കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫോണായിട്ട് മാറിയേക്കാം ആ പ്രൈസിന്. ബട്ട് യൂസ്ഡ് റിവ്യൂസ് കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, MIUI 12.5 വരുമ്പോൾ കുറച്ച് ബെറ്റർ ആയ സ്മൂത്ത് ആയ എക്സ്പീരിയൻസും ഒപ്പം ഈ റാം എക്സ്പാൻഷൻ ഫീച്ചറും അതിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഷവമിയുടെ രണ്ട് നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കൂടുതൽ എന്തൊക്കെയാണ് ഷവമി കൊണ്ടുവരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ X70 വരുന്നത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഇമേജ് കൂടി ലീക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലീക്കല്ല, അവരുടെ പുതിയ ഇമേജാണ്. X70 കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ല സ്റ്റൈലിംഗ് ഡിവൈസ് ആണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. വരട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം, VPN നമ്മുടെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെടും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത എന്താണ്, എങ്ങനെയാണ്, അതിലെ കുറേ കൺഫ്യൂഷനൊക്കെ ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് VPN, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ബുദ്ധിമുട്ടാണ്, എന്തിനാണ് ഗവൺമെൻറ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത്, അത് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് എന്താണ് പ്രശ്നം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കണ്ട, വീഡിയോ എൻ്റെ സ്ക്രീനിൽ വരും. ഇനി അവസാനത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ജിയോയുമായി ബന്ധപ്പെട്ടതാണ്. ജിയോ ഫോൺ നെക്സ്റ്റ് 500 രൂപ മുതൽ കിട്ടിത്തുടങ്ങുമെന്നാണ് പറയുന്നത്. അതായത് അതൊരു നല്ല സ്മാർട്ട് ഫോണാണ്, ആൻഡ്രോയിഡ് 11 വരുന്ന 5000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണെന്നാണ് കേൾക്കുന്നത്. 3500 രൂപ 4000 രൂപ റേഞ്ചിൽ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് 5000 രൂപ എന്നാണ്. 5000 രൂപയാണെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡീസൻ്റ് ആണ്. 5000 രൂപ എന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ 5000 രൂപ തന്നെയാണ് കേട്ടോ വില, 500 രൂപയല്ല. ബട്ട് 500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റാൻ്റലി 5000 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് ബാങ്കുകളും അതേപോലെ ഈ ഫിനാൻസ് സ്ഥാപനങ്ങളുമായിട്ട് കമ്പയിൻ ചെയ്ത് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. സോ 5000 രൂപ റെഡി ക്യാഷ് കൊടുക്കാൻ ഇല്ലാത്തവർക്കും ഈ ഒരു ഫോൺ 500 രൂപ, അതായത് 10% മാത്രം കൊടുത്തുകൊണ്ട് വാങ്ങിക്കാം, ബാക്കി EMI ആക്കാം. സോ ഈ ഒരു ഫോൺ 5000 രൂപയുടെ ജിയോ ഫോൺ, അതിൻ്റെ റിവ്യൂ കണ്ടു നോക്കുക. അത് വരട്ടെ, വന്നുടനെ കയറി പ്രീ ബുക്ക് ചെയ്യാതെ കുറച്ച് വെയിറ്റ് ചെയ്ത് റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് അത്യാവശ്യം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കാവുന്ന ഒരു നല്ല സെറ്റപ്പാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. 500 രൂപ നിങ്ങൾ തുടക്കത്തിൽ കൊടുത്താൽ മതി, ബാക്കി അടച്ചു തീർത്താൽ മതി. തീർച്ചയായിട്ടും ഒരു നല്ല സെറ്റപ്പാണ്. ഫോൺ കൂടി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും ധൈര്യപ്പെട്ട് വാങ്ങിക്കാം. ബട്ട് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നോക്കുക. വരട്ടെ, ജിയോ ഫോൺ വരട്ടെ. ജിയോ 4G അവരുടെ ജിയോ വന്നപ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണും അതുപോലെ തന്നെ നല്ല രീതിയിൽ വരികയും നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ലോ ബഡ്ജറ്റിൽ ഈ പ്രൈസ് കൂടുതൽ കാരണം വാങ്ങിക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേർക്ക് വാങ്ങിക്കാൻ സാധിക്കും. എന്തായാലും ഈ രീതിയിലാണ്. 500 രൂപയ്ക്കല്ല ഫോൺ, 5000 രൂപയുടെ ഫോണാണ്. 500 രൂപ ആദ്യം അടച്ചിട്ട് ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുക, അതാണ് രീതി. സോ എന്തായാലും കൊള്ളാം, സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.